കിട്ട ഇവിടുന്ന് അല്ലെ. ഇപ്പൊ അഖിൽ മാരനെ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന ഞാനാ മനസ്സിലായില്ലേ. ഇപ്പൊ അത്യാവശ്യം കുറച്ച് എത്ര വീഡിയോസ് ഇപ്പൊ ഇറങ്ങിയത് രണ്ടു മൂന്ന് ദിവസത്തിൽ അല്ലേ, റീച്ച് പെട്ടെന്ന് കൂടിയില്ലേ. അതിലാണെങ്കിൽ തെളിയിക്കാനായിട്ട് ഒന്നും ഇല്ല, എന്നാലും ഒന്നും പറയുന്നുമില്ല, മനസ്സിലായില്ലേ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്നെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു, സൈഡിൽ കൂടെ ഞാനും പുള്ളിക്കാരനെ തന്നെ യൂസ് ചെയ്യുന്ന, ഞാൻ മിണ്ടാതിരുന്നു പറഞ്ഞാൽ അങ്ങ് ഇട്ടുകൊടുത്തു അല്ലേ. 40-50 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ഞാൻ ഒരു 7-8 വീഡിയോ ആയിട്ട് ഡീകോഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അല്ലേ. അതിനുശേഷം ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിപ്പോ എത്ര വീഡിയോസ് വരുന്നുണ്ട്, 4-5 വീഡിയോസ് വരുന്നുണ്ട്. ഇനി പുള്ളിക്കാരൻ വീഡിയോ ഇട്ടാൽ പുള്ളിക്കാരൻ തന്നെയാണ് മണ്ടത്, എന്റെ റീച്ചാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സിമ്പിൾ. സായിന എന്ന് വെച്ചാൽ ഉണ്ണി മുത്ത സായിനെ വിളിച്ചതാണോ? ഇപ്പം സായി പറഞ്ഞ പല കാര്യങ്ങൾ എന്നെ ഇപ്പം സായി എന്ത് ചെയ്തിരുന്നു, വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിമർശനങ്ങൾ ആ രീതിയിലാണ് ഞാൻ എടുത്തത്. ഞാൻ സായിനെ വിളിച്ച് ചീത്ത വിളിച്ചിട്ടില്ല, മനസ്സിലല്ല. പക്ഷെ ഉണ്ണിമൂന്നിന്റെ ആ ഒരു മാനസികാവസ്ഥയെ ഞാൻ എന്താ മനസ്സിലാക്കുന്നു. കാരണം പുള്ളിക്കന്റെ ഫാമിലീനെ കാര്യം എന്താ പറഞ്ഞതായിട്ട് പുള്ളിക്കനെ ഫീൽ ചെയ്തപ്പോൾ പുള്ളിക്കാൻ ആ രീതിയിൽ റിയാക്ട് ചെയ്തു, മനസ്സിലല്ലേ. അപ്പം പുള്ളിക്കാൻ അതൊരു വലിയ കാര്യമാണെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചീത്ത വിളിക്കുന്നത് തെറ്റ് തന്നെയാണ്. ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഇനി അത് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പുള്ളിക്കാരത് മനസ്സിലാക്കി കാണും. പക്ഷെ ആ ഒരു സാഹചര്യം വെച്ചിട്ട് പുള്ളിക്കാരൻ അവനെ വിളിച്ചു എന്ന് വിചാരിച്ചാൽ തെറ്റാണെങ്കിൽ പുള്ളിക്കാരൻ അത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, വെറുതെ ജഡ്ജ് ചെയ്ത് ഒരു മനുഷ്യൻ ഇല്ലാണ്ടാക്കേണ്ട കാര്യമില്ല, മനസ്സിലായി. തെറ്റുകൾ ആരും വരും, നമ്മളെല്ലാരും ചീത്ത വിളിക്കുന്ന അറിയായിരിക്കും. പക്ഷെ പുള്ളിക്കാരൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അത് ഇത്രയും പേര് എന്ത് ചെയ്തു, അറിഞ്ഞു, അത്രേ ഉള്ളൂ. അത് തെറ്റ് തന്നെയാണ്, തെറ്റു തെറ്റ് തന്നെയാണ്. പക്ഷെ അത് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്ത് ഇനി അത് ഇനി ഫ്യൂച്ചറിൽ ഇനി അങ്ങനെയായിരിക്കും, അങ്ങനെ ഒന്നും പ്രെഡിക്ട് ചെയ്യേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്ലാൻ ഒന്നും ചെയ്യാറില്ല. ഇങ്ങോട്ട് വരുമ്പോ സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരെ പറഞ്ഞ എൻഗേജ്മെന്റ് വരെ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്കത് ഫോക്കസ് ചെയ്ത് പോകാന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് 3 വിവാദങ്ങൾ, ഒന്ന് റിയാസ് സലീം, ഒന്ന് ഷിയാസ് കരീം, അടുത്തത് അഖിൽ മാരാർ. ഇനി ഇനി അടുത്ത ആരാണോ എന്ത് വരുന്നത്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇതിന്റെ ഇല്ല ഇല്ല ഇല്ല, ഞാൻ എന്റെ ബെൽറ്റിൽ തന്നെ മുറുകെ നിൽക്കുകയാണ്. ഇനി ഒരു ബെൽറ്റിൽ മോഡില്ല.